അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡിഫാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഗുവാൻജുവിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂറ് 3.5 മണിക്കൂറോളം യാത്രയുണ്ട്. അവിടെ അവിടെ ആർട്ട് വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കൂടുതലും ഓയിൽ പെയിൻറ്റ്സ് കൈകൊണ്ട് പടം വരച്ചിട്ട് ചെയ്യുന്ന കുറേ ആർട്സ് വർക്ക്സുകളാണ്. കൈകൊണ്ടാണ്, ഒക്കെ ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഒന്നും പ്രിൻറ്റിംഗ് ഇല്ല, ഫുൾ ഹാൻഡ് മെയ്ഡാണ് എല്ലാം. അതായത് കൈകൊണ്ട് പടം വരച്ച് ഓയിൽ പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും. അപ്പോൾ അത് അവിടുന്ന് നമുക്ക് വേണ്ട, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പടം വരച്ചു തരികയും അതിൻ്റെ നമ്മുടെ രാജ്യത്തേക്ക് അയച്ചു തരാനായിട്ടുള്ള ഒരു ബൾക്ക് ക്വാണ്ടിറ്റി, അതായത് അയച്ചു തരാനുള്ള ഒരു ഇതവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെയിം ടൈം ഇരുന്ന് വരയ്ക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തും. അപ്പോൾ നമുക്ക് ആർട്ട് വില്ലേജിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ആർട്ട് വില്ലേജിൽ എത്തി. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകണം. വണ്ടി കൊണ്ടെടുത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടേക്ക് ഇപ്പോൾ പോവാം. ഇപ്പോൾ കാണാം നമുക്ക്. അപ്പോൾ എത്ര മനോഹരമായിട്ട് അവർ വരച്ചിരിക്കുന്നത് നോക്കിയിരുമ്പോൾ, എത്ര ഇതൊക്കെ അവർ കൈകൊണ്ടാട്ടോ വരച്ചിരിക്കുന്നത്. വരച്ച് പലതരം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. 300 RMB ഒരു ഷീറ്റിന്. അതുപോലെ അവർ ഫ്രെയിം ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതായിരിക്കും. ഫ്രെയിമിൻ്റെ ഷോപ്പുകൾ, പടം വരയ്ക്കുന്ന ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട്. സെയിം ടൈം ഫ്രെയിം. ഈ ചേട്ടൻ നോക്കി അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അമ്പോ സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്ന് കാണണ്ട. ആർക്കെങ്കിലും ഇതുപോലെ പെയിൻറ്റിങ്സിനോട് താല്പര്യമുള്ളവരുണ്ടല്ലോ, ഇവിടെ ഡയറക്റ്റ് ചൈനയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ആർട്ട് വില്ലേജിൽ വരണം. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. സെയിം ടൈം അവർ വരച്ചു തരും. എന്തോരം ഓപ്ഷൻസാ നോക്കി, ഒരു രക്ഷയില്ല കണ്ടോ. ഇതൊക്കെ ഒരു വില്ലേജാണ്, തനി വില്ലേജാണ്. നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെന്നൈയിലൊക്കെ സാരിയുടെ ഈ ഉണ്ടാക്കുന്ന ചെന്നൈയിൽ പോയിട്ട് നമ്മൾ മേടിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ. ഇതൊരു അവരുടെ ഒരു ബിസിനസ്സാണ്, ഫാമിലി ആയിട്ട് അവർ ചെയ്യുന്നൊരു ബിസിനസ്സാണിത്. അപ്പോൾ എനിക്ക് നല്ല രസമുണ്ട്. ചിലതൊക്കെ കത്തി കൊണ്ട് ചെയ്യുന്ന ആർട്ട് വർക്കുകളുണ്ട്, അതുപോലെ തന്നെ നൂല് കൊണ്ട് ചെയ്യുന്ന ആർട്ട് വർക്കുകളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. ഒരു രക്ഷയില്ല, ഈ കുതിരനൊക്കെ നോക്കി. അമ്പോ ഇവിടെ ആ ചേട്ടൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആ ചേട്ടൻ, ഇവിടെ വരയ്ക്കുന്ന ചേട്ടനൊന്നും കാണാനില്ല. അപ്പോൾ കയറിയപ്പോൾ നല്ല രസമുള്ളതുകൊണ്ട് കയറി വീഡിയോ എടുത്താണ്. ഒരു രക്ഷയില്ലല്ലോ. ചിലതൊക്കെ ദിവസങ്ങളെടുത്ത് ചെയ്യുന്ന വർക്കുകളുണ്ട് കേട്ടോ. അയ്യോ, ഇതൊന്നും നമ്മൾ ഇതൊക്കെ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് പോലെ. നമുക്ക് ഓരോ പിക്ചർ കാണുമ്പോൾ എത്ര രസകരമായിട്ടാണ് ഇവർ, എത്ര സമയമെടുത്തിട്ടാണ് ഇവർ ചെയ്യണതെന്നറിയോ. ഓരോ വർക്കും അത് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അവർ ചെയ്തു തരും. പക്ഷേ അതിനുള്ള ടൈം എടുക്കും. എല്ലാം കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്നതാണ്. അത് നോക്കിയത് എന്ത് രസമാണ് നോക്കിയത്. രസമുണ്ട് കേട്ടോ അവർ പടം വരച്ചിരിക്കുന്നത് കാണാൻ. വളരെ വെറൈറ്റി ആയിട്ടാണ് ഓരോ പടങ്ങളും ഓരോ ചിത്രങ്ങളും വരച്ചിരിക്കുന്നത്. എന്ത് രസമാണത്, അടിപൊളി. അതുപോലെ തന്നെ സൂചി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി. അയ്യോ, ഓ, ഇതിപ്പോ പടം വരച്ച് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ ഇവര്. അപ്പൊ കണ്ടോ, ഇതൊക്കെ ഫാമിലി ആയിട്ട്, അത് കുടുംബസമേതം ഈ ഇതിൽ ഇവിടെ വന്നിരുന്ന് ചെയ്യണ വർക്ക്. അവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്. സോ ക്യൂട്ട്, രസമുണ്ട് കാണാൻ. അവൾ എന്നെ കണ്ടപ്പോഴത്തേക്കും പേടിച്ച് ഓടി. അവളാണോ അവനാണോ എന്ന് മനസ്സിലാവില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കണം. അടിപൊളി. അയ്യോ, ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞ് അവർ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക ഈ ഇതൊക്കെ. ആ, ഇതൊക്കെ നൂലില്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും വരുന്നതൊക്കെ നൂലിന്മ ചെയ്തിരിക്കുന്നതാ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ വളരെ ചുരുക്കമായ പെയിൻറ്റിങ്സൊക്കെ നമ്മുടെ ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി മോഡലിലാണ് വരച്ചിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ഇതൊക്കെ
സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വെച്ചേക്കണതുണ്ട് ഇവിടെ കുറേ എണ്ണം. വളരെ നോക്കി എന്ത് രസം നോക്കി, ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഓപ്ഷൻസ്. ഫ്രെയിം ഉള്ളത് വേറെ വില, ഫ്രെയിം ഇല്ലാത്തത് വേറെ വില, അങ്ങനെയാണ്. അപ്പോൾ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തരും. പിന്നെ ഇവിടെ ബിസിനസ്, ഇവിടുത്തെ ചൈനയിലൊരു കണ്ടുവന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഫാമിലി ആയിട്ട് ആ കടയാണെങ്കിൽ എന്താണ് ഷോപ്പിംഗ് വെച്ചാൽ അവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിന്. ഈവൻ കൊച്ചു കുഞ്ഞു വരെ ഉണ്ടാവും കേട്ടോ ഷോപ്പുകളിൽ. അവർ വന്നിരുന്നിട്ടാണ്, അവരെല്ലാവരും വന്നിരുന്നിട്ടാണ് ഇവിടെ ചെയ്യുക. പിന്നെ അവർക്കൊരു നല്ലൊരു കൾച്ചർ തോന്നി. അവർ ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ കൂടി അവർ ആ കഴിക്കുന്നത് നമുക്ക് വേണമെന്നൊക്കെ ചോദിക്കും, എടുത്തോളാൻ പറയാം. അതൊരു വിഷയം നമുക്ക് ഈ വേണ്ടാന്ന് വെച്ചാൽ ഫോർമാലിറ്റി, പക്ഷെ അതൊരു നാണക്കേടല്ല, അത് അവരുടെ ഒരു അവർ അങ്ങനെയാണ്. അവർ നമുക്ക് അതുപോലെയാണ് ട്രീറ്റ് ചെയ്യണത്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ അവർ കഴിക്കുന്നതിൽ വേണമെന്ന് നമ്മളോട് ചോദിക്കും. നോക്കി എന്ത് രസം നോക്കി. അങ്ങനെ നമ്മൾ സമയമില്ല നമുക്ക്, കാരണം നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മളിത് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവാണ്. ഇനി അധികം നേരം നമുക്ക് നിൽക്കാൻ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ തിരിച്ച് റിട്ടേൺ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചെത്തേണ്ടതുകൊണ്ട് നമ്മൾ വേഗം അവസാനിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആർട്ട് വില്ലേജിൻ്റെ കാണണം എന്ന് വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ആർട്ട് വില്ലേജ്. എല്ലാവരും കണ്ട ഇഷ്ടമുള്ളവർ, അതായത് ആർട്ടിനെ സംബന്ധിച്ച് ഇഷ്ടമുള്ളവരെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്.